എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മലപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ഈ വ്യാഴമാറ്റത്തിൽ ആയില്യ നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആയില്യ നക്ഷത്രത്തിന് പൊതുവായിട്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയില്ല. എങ്കിൽ തന്നെയും ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സമ്മിശ്ര ഫലത്തോടുകൂടി പോകാനുള്ള സാധ്യതയാണ് ഈ ഒരു വ്യാഴമാറ്റത്തിൽ കാണുന്നത്. പൊതുവെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടും എങ്കിൽ തന്നെയും അതിനെ സാഹചര്യങ്ങളാലോ നിങ്ങളുടെ ലക്ഷ്യബോധം കൊണ്ടോ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. അന്യദേശവാസത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം. ഇല്ല, ചെറിയ ചെറിയ ദാമ്പത്യ കലഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി കാണുന്നുണ്ട്. ചില പ്രത്യേകമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചിട്ടിയടിക്കുക അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, ലോട്ടറി ഏതെങ്കിലുമൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിൽ ചെറിയ ചെറിയ ധനങ്ങളൊക്കെ വന്നു ചേരാനും ഒക്കെയുള്ള സാധ്യതയുള്ളൊരു സമയം കൂടാണ് ഇത്. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹത്തിൽ ചെന്ന് കലാശിക്കാനുള്ള ഒരവസ്ഥ കൂടെ ആണ് ഈ ഒരു വ്യാഴമാറ്റത്തിൻ്റെ കാലത്ത്. പുതിയ ബന്ധങ്ങൾ വരിക, മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതല്ലാതെ വ്യക്തിത്വം നമ്മുടെ മികച്ചതായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ പൊതുപ്രവർത്തനമാണെങ്കിലും സീരിയൽ സിനിമാ കലാരംഗത്തെ ആണെങ്കിലും അവർക്കൊക്കെ ഉന്നത പദവി അല്ലെങ്കിൽ ഉന്നത പദവി ലഭ്യമാകാനുള്ള ഒരു സാധ്യത കൂടെ ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ ജീവിതത്തിൽ ചില വീണ്ടു വിചാരങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കൂടി ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതൊക്കെ ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി കാണാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് നല്ല തടസ്സങ്ങളാണെങ്കിൽ അതിന് എന്താണ് വഴിപാടുകളോ അല്ലെ പൂജാതി ഹോമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തിയും അതിനുള്ള ഒരു പരിഹാരം കൂടെ നിങ്ങൾ തേടണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൂരദേശത്തു നിന്നുള്ള പ്രസൻറ്റേഷനുകൾ മറ്റു കാര്യങ്ങൾ ചില സമ്മാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.